നീ എന്നെ ഉറ്റുകൊടുത്തല്ലേ, നീ ഒന്ന് കണ്ണു ചിമ്മിയിരുന്നെങ്കിൽ ഞാനിങ്ങനെ അപമാനിക്കപ്പെടില്ലായിരുന്നു. മോഷ്ടിക്കുമ്പോ ആലോചിക്കണായിരുന്നു, നാണുണ്ടോ നിങ്ങൾ അമ്മയ്ക്കും മൗനും? ഒച്ച വെക്കണ്ട, എന്റെ ചേച്ചി രാവും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാത്, അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് ചേച്ചിയാണ്, അല്ലത് നിങ്ങളല്ല. ബിസിനസ്സിൽ അങ്ങനെ പലതും നടക്കും. ആ ഡിസൈൻ കിട്ടിയിരുന്നെങ്കിലേ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. നീയായിട്ടത് നശിപ്പിച്ചത്. അങ്ങനെ അങ്ങ് രക്ഷപ്പെടണ്ട. പിന്നെ ബിസിനസ് നിങ്ങളെ പോലുള്ള നിറുകേട് മറ്റാരും ചെയ്യില്ല. അതിഥികളുടെ മുന്നിൽ വെച്ച് സീതേച്ചയും കല്യാണേട്ടനും അമ്മയുടെ അജയരെയും പേര് പറഞ്ഞില്ല. അതിന് ചെന്ന് നന്ദി പറ അവരോട്. എന്റെ അഭിപ്രായത്തിൽ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാൻ വേണ്ടത് രണ്ടാളെ മോഷണ കുറ്റത്തിന്. അർഹതപ്പെട്ടതേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട. ഇനിയെങ്കിലും അമ്മയുടെ പുറകെ പോവാതെ നന്നാവാ നോക്ക്. നിന്റെ ഉപദേശം വേണ്ടായിരിക്കും. നന്നാവില്ലെന്ന് ഉറച്ചു തീരുമാനിച്ചവരെ ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഈ രാത്രി വരെ അവരെ കുറ്റം പറഞ്ഞ് നടന്നവള ഒക്കെ അഭിനയമാണെന്ന് അമ്മ പറഞ്ഞിരുന്നു. അത് സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഈ രാത്രി വരെ കുറ്റം പറഞ്ഞിരുന്നു. എന്റെ ശ്രാവണ ചേച്ചിയുടെ മനസ്സ് മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി. ഈ രാത്രി അവരാരാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ സന്തോഷത്തില ഞാൻ. നല്ല മലയാളത്തിൽ പറഞ്ഞ ഞങ്ങള് മൂന്ന് സഹോദരിമാര് ഒന്നായിന്ന്. അതുകൊണ്ട് എനിക്കെന്ത്? നിങ്ങൾ മൂന്നുപേരും ചേർത്ത് മൂക്കി കേട്ടു? മൂക്കിലൊന്നും കേട്ടില്ല, പക്ഷേ ഈ ചെയ്തതിനുള്ള ശിക്ഷ കിട്ടാതിരിക്കില്ലല്ലോ. എന്താണാവോ അവർ കരുതി വെച്ചിരിക്കുന്നത്? നീ അധികം അഹങ്കരിക്കണ്ട, എന്നെ ഒറ്റുകൊടുത്തതിനുള്ള ശിക്ഷ വരാനിരിക്കുന്നേ ഉള്ളൂ. ഓ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശിക്ഷ എങ്ങോട്ടേക്ക് വാ. ഒന്നും വേണ്ടായിരുന്നു. ഏത് സമയത്ത് അമ്മക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? ആകെ നാണക്കേടായി, കള്ളനായി. സ്വാതി ഓരോന്നും പറഞ്ഞപ്പോ തൊലി ഉരിഞ്ഞുപോയി. ഈ സംഭവത്തോടെ അവര് മൂന്ന് സഹോദരിമാരും കൂടുതൽ അടുത്തു. സീതേച്ചി പ്രശസ്തയാവും. കല്യാണേട്ടനെയും സീതേച്ചയും ഇനി പിടിച്ചാ കിട്ടില്ല. ഞാനിതിൽ ഇടപെടാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയാ ഞാനത് ചെയ്തത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. എന്റെ ജീവിതത്തിൽ നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ് ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ. പലപ്പോഴും പലയിടത്തും രാജേശ്വരി പരാജയപ്പെട്ടത്, പരിഹാസ്യായത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഹലോ, അവിടെ നിക്കേ, എവിടെ പോകുന്നു? നിങ്ങളെ കാണാനും സംസാരിക്കാനും അല്ലേ ഞങ്ങൾ വന്നത്. അപ്പോ അങ്ങനെ പോയാലെങ്ങനെ? നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എന്ത് നാണം, ഇക്കാലം അത്രയും ചെയ്തു കൂട്ടിയത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. മുൻപ് മൂർത്തി അങ്കിളിനെയും ഗുണ്ടകളെയും കൂട്ടുപിടിച്ച് ചെയ്തു, ഇപ്പോ മോനെ കൂട്ടുപിടിച്ച്, അത്ര തന്നെ കഷ്ടോ അജയ്? എന്നെയും കൂടിയാ അജയ് നാണം കെടുത്തിയത്. എന്ത് രാജേശ്വരി മാഡം, ഇത് വളരെ മോശമായി പോയി. എന്തിനു വേണ്ടിയാ ഇത് ചെയ്തതെന്ന് മനസ്സിലായി, എന്നാലും ഈ മോഷണം, ഛേ, എന്തൊരു വൃത്തികേടാ ഇത്. തരന്താണ പണിയെന്ന് പറയാം, നാണമുണ്ടോ രാജേശ്വരി നിനക്ക് ചെയ്യാൻ? നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ പരസ്യ വിചാരണ ചെയ്യാണോ? രാജേശ്വരി അമ്മയെ വിചാരണ ചെയ്യേണ്ടത് അതിഥികളുടെ മുൻപിലായിരുന്നു. ഈ മകനെ അത് ചെയ്യാതിരിക്കുന്നത് ഞങ്ങളുടെ മാന്യത കൊണ്ടാ. രണ്ടിനെയും പിടിച്ച് പോലീസ് ഏൽപ്പിക്കാ വേണ്ടത്, കള്ളനും കള്ളിയും. അച്ഛാ, നിനക്ക് നിന്റെ അമ്മ ഇനിയും മനസ്സിലായിട്ടില്ല. ഇവൾക്കൊപ്പം ചേർന്ന് വീണ്ടും ഇതുപോലെയുള്ള തെറ്റുകളിൽ നീ ചെന്ന് വീഴും. നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ചേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ ഞാൻ പങ്കെടുക്കരുത്. ഞാൻ ചേച്ചിയോട് സ്നേഹമില്ലാത്തവളാണെന്ന് ചേച്ചിയെ വിശ്വസിപ്പിക്കണം. അതിനുവേണ്ടി ഒരു കള്ളനെ ബിസിനസ്സുകാരൻ എന്ന പേരിൽ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു.
ഞങ്ങൾ ഇവിടെ എത്താതിരിക്കാൻ വേണ്ടത് ചെയ്തു. അവൻ ബിസിനസ്സുകാരനല്ല, നിങ്ങൾ പറഞ്ഞു വിട്ട ആളാണെന്ന് ഞാൻ തന്നെയാ സീതയെ വിളിച്ചു പറഞ്ഞത്. രാജേശ്വരി മാഡം മൂർത്തിയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അജയ് ആ സമയത്ത് ഓഫീസിൽ പോകുന്നതില് സംശയം തോന്നിയിരുന്നു എനിക്ക്. ഞാനാ ആ വിവരം സീതേച്ചയും കല്യാണേട്ടനെ അറിയിച്ചത്. ഇതിനൊക്കെ നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. അതിന് മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവരിത്രയും പറഞ്ഞതിൽ നിന്ന് താൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ മൂന്ന് സഹോദരിമാരെയും താൻ വിചാരിച്ചാൽ അകറ്റാൻ കഴിയില്ല. അതിനുവേണ്ടിയാണല്ലോ താൻ പല നീക്കവും നടത്തിയത്. പിന്നെ ഞങ്ങളുടെ വളർച്ചയിൽ നിങ്ങൾക്കിനി ഒരു തടസ്സവും തീർക്കാൻ കഴിയില്ല. അതിനിനി എത്ര ചതി നടത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവും. ഈശ്വരാധീനമുള്ളവരെ മറ്റൊരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല. നന്മ മാത്രം ചെയ്യുന്നവരാ ഞങ്ങള്. അതിന്റെ റിസൾട്ട് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുക. അതുകൊണ്ട് വിട്ടേക്ക് രാജേശ്വരി മാഡം, ഇനി ഞങ്ങളുടെ കളത്തിലേക്ക് പുതിയ അടവുകളുമായിട്ട് വരരുത്. ഞാനുമുണ്ട് ഇവർക്കൊപ്പം. ഈ സഹോദരിമാരുടെയും കല്യാണത്തിന്റെ മുമ്പിലേക്ക് പുതിയ അടവുകളുമായി രാജേശ്വരി ചെല്ലാതിരിക്കുക. ഈ തോൽവിയോടെ താൻ ഒരു പാഠം പഠിച്ചാൽ തനിക്ക് നല്ലത്. പാഠം പഠിച്ചിരിക്കണം. ഇതുവരെ രാജേശ്വരി മാഡം ചെയ്ത തെറ്റുകളൊക്കെ മറക്കാം. ഇനി തെറ്റാവർത്തിക്കരുത്. ഈ പറയുന്നത് അവർക്ക് വേണ്ടിയല്ല, രാജേശ്വരി മാഡത്തിന് വേണ്ടിയാ. ഹലോ രാജശ്രീ മാഡം, ശ്രാവണിയുടെ ബർത്ത്ഡേ ഒക്കെ എങ്ങനെ കഴിഞ്ഞു? അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിക്കാൻ, അവൾ എന്റെ പൊന്നു മോളാണോടു? അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നാടൻ ചൂടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നിട്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇപ്പൊ ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് എന്റെ തലയിൽ കയറി നൃത്തം ചവിട്ടുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ശ്രാവണി സീതയെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതല്ല, അവളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ആണോ? അവളെ എന്റെ മിത്രമല്ല, ശത്രു തന്നെയാണ്. ഒറ്റ രാത്രി കൊണ്ട് സീതയുടെ തലവര ശ്രാവണി മാറ്റി വരച്ചില്ലേ? ഇനി സീത ആരാ? സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഉയരത്തിലേക്കല്ലേ അവൾ ഇനി പറക്കാൻ പോകുന്നത്? എല്ലാത്തിനും കാരണം ശ്രാവണിയാണ്. അവൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കുന്നുണ്ട് മൂർത്തി. നിങ്ങളെ ഏൽപ്പിച്ച കാര്യം എന്തായി? അതറിയാനാ ഞാനിപ്പോ വിളിച്ചത്. ഞാൻ അന്വേഷിക്കുന്നുണ്ട് മാഡം. നമ്മുടെ കയ്യിൽ അഭിരാമന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ. കണ്ടെത്താൻ റിസ്ക്കാണ്. ശ്രാവണി അവനെ പേടിച്ച് ഒളിവിൽ കഴിയുകയാണല്ലോ. എന്തൊക്കെയായാലും അഭിരാം ശ്രാവണിയെ തിരക്കി നടക്കുകയാവും. അവളുടെ ഓഫീസിലും വീട്ടിലും ഒക്കെ അഭിരാം വരുമെന്ന വിശ്വാസത്തിലാ ഞാൻ. ഞാൻ ചിലരെയൊക്കെ നിരീക്ഷിക്കാനായിട്ട് അവിടെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അഭിരാമിനെ കണ്ടെത്തണം. അവനെ വെച്ച് വേണം ശ്രാവണിയെ എനിക്ക് കുരുക്കാൻ, അവൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ. മാഡം ധൈര്യമായിട്ടിരിക്കേ, അവൻ എന്റെ വലയിൽ വീഴും. നമുക്ക് ശ്രാവണിക്ക് വേണ്ടത് പലിശ സഹിതം കൊടുക്കാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞത് മറക്കണ്ട, ശ്രാവണിയുമായി നേരിട്ട് യുദ്ധത്തിന് പോകരുത്. മാഡത്തിന്റെ 4 കോടി കിട്ടുന്നതുവരെ ഭയത്തിൽ നിന്നാ മതി. കൊടുക്കേണ്ട പണിയൊക്കെ നമുക്ക് സൈലന്റ് ആയിട്ട് കൊടുക്കാം.
അവനെ കണ്ടെത്തിയതിന് ശേഷം ഞാൻ മാഡത്തിന് വിളിക്കാം. ഓക്കെ? ശരി. എക്സ്ക്യൂസ് മീ, ലൈറ്റർ പ്ലീസ്. ഒരു സിഗരറ്റ്. ഈ സിഗരറ്റാ വിളിക്കുന്നത്? നൈസ്. വെള്ളം ഒഴിച്ചില്ലായിരുന്നോ? സാധനം വെള്ളം ഒഴിച്ചടിക്കണം. ചാത്ത സാധനം അടിക്കുന്നത്. എവിടെ നിന്ന് കയറി വരണ്ട. കേരളത്തിൽ നിനക്ക് രണ്ട് സഹോദരിമാരുണ്ടെന്നുള്ള വിവരം അവനെ അറിയാം. നിന്നെ കണ്ടെത്തും. അവനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ മാത്രമല്ല നിന്റെ സഹോദരിമാരെയും വകവരുത്തും എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. സൂക്ഷിക്കണം. എന്നെ തേടി തന്നെയാണ് കേരളത്തിലേക്ക് വന്നത്. അവനീ നാട്ടിലെത്തിക്കാണും. അനുജത്തിമാർ തന്ന സന്തോഷത്തിനിടയിൽ ഞാൻ അവനെ മറന്നതാണ്. എത്ര കാലം ഈ സന്തോഷം. അടുത്ത് തന്നെ അവൻ എന്നെ തേടി വരും. ഞാനിവിടെ നിന്ന് എന്റെ സഹോദരിമാർ കൂടി അപകടത്തിലാവും. അതുകൊണ്ട് ഇവിടം വിടുന്നതാണ് നല്ലത്. നീ എന്നെ വീണ്ടും വിഡ്ഢിയാക്കാൻ നോക്കുന്നു അല്ലേടി? എന്നെ ചതിക്കാണല്ലേടി നീ. ഭ്രാന്ത് പിടിക്കും. അതിനുള്ള കാരണക്കാരി നീ തന്നെയാണ്. ഓ, സീതയ്ക്ക് ഞാൻ അവളുടെ തലവരെ മാറ്റുന്ന സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തത് രാജേശ്വരി മാഡത്തിന് പിടിച്ചില്ല അല്ലേ? എന്റെ രാജേശ്വരി മാഡം, അതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലേ? ഞാൻ അവരുടെ ശത്രു ആണോ എന്ന സംശയം ഇല്ലാതാക്കാനായിട്ട് ചെയ്തതാ ഞാൻ. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ രാജേശ്വരി മാഡത്തോട് അങ്ങനെ സംസാരിച്ചത് അതും ഒരു നമ്പറല്ലേ? രാജേശ്വരി മാഡം എന്റെ ശത്രുവാണ്, മിത്രമല്ല എന്ന് അവര് മനസ്സിലാക്കണം. നിർത്തി. അവളുടെ ഒരു നമ്പര്, നിന്റെ കുറെ നമ്പറുകള് ഞാൻ കണ്ടതാ. ഒരു കൊലപാതകം ദേ ഈ കൈകൊണ്ട് നടത്തിയവളാണ് ഈ രാജേശ്വരി. എന്നിട്ടും രാജേശ്വരി ഇപ്പൊ നിൽക്കുന്നത് ഇവിടെയാണ്, ജയിലിലല്ല. തന്ത്രവും നമ്പരും സൂത്രവും ഒക്കെ രാജേശ്വരിക്ക് നിന്നേക്കാൾ നന്നായിട്ടറിയാം. നിന്റെ ഈ അഭിനയം വിശ്വസിക്കാൻ ഞാനത്ര വിഡ്ഢിയൊന്നുമല്ല. നീ എന്റെ മുന്നിൽ എന്നും അഭിനയിച്ചു. എത്രയൊക്കെ നീ നിരസിച്ചാലും നിന്റെ ഉള്ളിൽ സഹോദരിമാരോടുള്ള സ്നേഹം എന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. സീത വേദനിക്കുന്നത് കാണാൻ തന്നെയാണ് എനിക്ക്. നിർത്ത്. ഇനി വേണ്ട. ഒക്കെ എനിക്ക് മനസ്സിലായി. നിന്നെ വിശ്വസിച്ച ഞാനാണ് വിഡ്ഢി. ഇനി അതില്ല. എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി.
നമ്മൾ തമ്മിൽ ഒരു കടം മാത്രം ബാക്കിയാവുന്നു. നീ എന്നോട് വാങ്ങിച്ച 4 കോടി രൂപ ഞാനത് തരുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഉറപ്പിച്ചു. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സീതയ്ക്ക് തന്നെയാണ് നൽകിയത്. ചതിച്ചു എന്നെ. അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ നിന്റെ കാശ് കൊടുത്ത് സഹായിക്കണം. എന്റേത് വാങ്ങിയല്ല കൊടുക്കേണ്ടത്. വിദേശത്തേക്ക് അവർ കയറ്റി അയച്ച സാധനങ്ങൾ മടങ്ങിയതിന് കാരണക്കാരി രാജേശ്വരി മാഡം അല്ലേ? അവർക്കുണ്ടായ നഷ്ടത്തിന് കാരണക്കാരി നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാശുകൊണ്ട് ഞാൻ ആ നഷ്ടം നികത്തി. എടി, ഇനി ഞാൻ അഭിനയിക്കുന്നില്ല. ഞാൻ വന്നത് എന്റെ സഹോദരങ്ങളെ ഇല്ലാതാക്കാനല്ല. അവർക്കൊപ്പം സ്നേഹത്തോടെ ജീവിക്കാനാണ്, അവരെ സഹായിക്കാനാണ്. ഞാൻ ഈ വീട്ടിൽ ഇനി ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എന്റെ സഹോദരിമാർക്ക് ഒരു പോറല് പോലും ഏൽക്കരുത്. രാജേശ്വരിയമ്മ, ഇനി അവർക്കെതിരെ നീങ്ങരുത്. നീങ്ങിയാൽ ഇതുവരെ കണ്ട ശ്രാവണിയെ ആയിരിക്കില്ല നിങ്ങളിനി കാണാൻ പോകുന്നത്. മഹേന്ദ്രനെ ചൂണ്ടി മാത്രമല്ല നിങ്ങളെ ഞാൻ ഇരുത്തുക. സ്വയം അപകടത്തിലേക്ക് നീങ്ങാതിരിക്കാൻ രാജേശ്വരി മാഡം ശ്രദ്ധിക്കുക. അത്ര തന്നെ. അഭിരാം എന്റെ അടുത്തെത്തും. എന്തിനാ എന്റെ അനിയത്തിമാരെ കൂടി കുരുതി കൊടുക്കുന്നത്? അവരെന്റെ കൂടെ ഉണ്ടാവുന്നത് അവരുടെ ജീവൻ അപകടമാണ്. പോകണം. നാളെ നേരം പുലരുമ്പോ ഇവിടെ നിറങ്ങണം. എന്റെ സഹോദരിമാരെ വിട്ടു പോകണം. ഹലോ, ഇതല്ലേ തിരയുന്നേ? അതെ. കണ്ണിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഒന്ന് തിരയുക. തന്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ലേ?
മെറീന മൈക്കിൾ താൻ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സും ധരിച്ച് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ റാമ്പിൽ ചുവട് വയ്ക്കുന്നു. അതല്ലേ തന്റെ മനസ്സിൽ? കളിയാക്കാതെ കല്യാണം. ഞാൻ ഇട്ടേരാ. അമ്മയുടെ തയ്യൽ മെഷീനിലായിരുന്നു തുടക്കം. പരിസരത്തെ വീടുകളിലെ കുട്ടികൾക്ക് വേണ്ടി കുട്ടിക്കുപ്പായങ്ങളാ ആദ്യമൊക്കെ തയ്ച്ചത്. അവിടെ നിന്നാ സ്വപ്നം കാണാൻ തുടങ്ങിയത്, ലോകമറിയുന്ന ഒരു ഫാഷൻ ഡിസൈനർ ആവണമെന്ന്. ഇടയ്ക്കെപ്പോഴും അതൊക്കെ മറന്നു. വീണ്ടും ആ സ്വപ്നത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് എന്റെ കല്യാണം. നന്ദി പറയേണ്ടത് എന്നോടല്ല, തന്റെ ചേച്ചിയോടാ. അവരെ ഞാൻ മനസ്സിലാക്കാൻ ഏറെ വൈകിപ്പോയി. നമ്മൾ രണ്ടുപേരും കുറെ ദുരിതം അനുഭവിച്ചു. സമ്പന്നതയുടെ നടുവിൽ നിന്ന് പെട്ടെന്ന് ഒന്നുമില്ലായ്മയിലേക്ക്. നിന്റെ ചേച്ചിയാ നമ്മളെ കൈപിടിച്ച് കയറ്റിയത്. ഇനി സന്തോഷത്തിന്റെ നാളുകളാ നമുക്ക്. എന്ന് കരുതി വിശ്രമിക്കരുത്, ഇനിയാണ് കഠിനാധ്വാനം വേണ്ടത്. കല്യാൺ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കട്ടെ. സീത എപ്പോഴും നെയ്ത്തുശാലയിൽ വേണം. അപരിചിതരെ ആരെയും നെയ്ത്തുശാലയിലേക്ക് കടത്തി വിടരുത്. എപ്പോഴും ശ്രദ്ധ വേണം. രാജേശ്വരിയമ്മയെ ഭയക്കണമെന്നല്ല അച്ഛൻ പറഞ്ഞു വരുന്നത്? അതെ, രാജേശ്വരിയമ്മയെ മാത്രമല്ല, ഇപ്പോ അജയനെ. ഭാഗ്യം കൊണ്ടാണ് ആ ഡ്രസ് നഷ്ടപ്പെടാതിരുന്നത്. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. പിന്നെ രണ്ടു വർഷത്തെ കരാറാണ്. ഇനിയും കുറെ വസ്ത്രങ്ങൾ മെറീന മൈക്കിളിനായി ഡിസൈൻ ചെയ്യണം. വിജയിക്കണമെന്ന വാശിയോട് തന്നെ മുന്നോട്ട് പോകണം. ഇങ്ങനൊരു അവസരം കിട്ടിയ സീത ഭാഗ്യവതിയാ. ഈ ഭാഗ്യം തട്ടിക്കളയാൻ രാജേശ്വരി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കരുതലോടെ വേണം മുന്നോട്ട് നീങ്ങാൻ. ഇല്ല അച്ഛാ, ഇനി തോൽക്കില്ല. ഇനി തോൽക്കുന്നത് രാജേശ്വരി അമ്മയായിരിക്കും. അവർക്ക് കാണാൻ കഴിയാത്ത അത്ര ഉയരങ്ങളിലേക്കാ ഇനി ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ മാത്രമല്ല, ചേച്ചിയും കൂടെ ഉണ്ടാവും. ചേച്ചി ഇവിടുന്ന് പറഞ്ഞുവിടാൻ ആഗ്രഹിച്ചിരുന്നു നിങ്ങളൊക്കെ. ഇപ്പൊ മനസ്സ് മാറി. ഈ കുടുംബത്തിലെ ഒരംഗമായി ഇനിയെങ്കിലും എന്റെ ചേച്ചിയെ നിങ്ങൾ അംഗീകരിക്കണം. ക്ഷമിക്കുമോളെ, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയില്ല. നിന്നെയും സ്വാതിയും പോലെ തന്നെയാണ് ഞങ്ങൾക്കിനി ശ്രാവണിയും. അവൾ ഈ വീട്ടിൽ നിന്ന് എങ്ങും പോവില്ല. നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമായി അവൾ എന്നും ഇവിടെ ഉണ്ടാവും. എന്താടോ? ഏയ് ഒന്നുമില്ല. ഞാനാ പാവത്തിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ചേച്ചി ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട് പല തവണ. അതിനൊക്കെ മാപ്പ് പറയണം.